بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أمروا إلا ليعبدوا الله مخلصين له الدين صدق الله مولانا العظيم صدق وبلغ رسوله النبي الكريم ونحن ولا ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف مجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني وكن عناي الذي ما بعده فلس وكن فكاكي من أغلال عصياني الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلته التي أدركني بفنرا نمولا ഉള്ള അളമടക്കമുള്ള ദക്ഷിണ കന്നഡ ജില്ല ഭൂരിഭാഗം മഹല്ലത്തിൻ്റെ ദക്ഷിണ കന്നഡ ജില്ലയുടെ കാളിയും നമ്മുടെ എല്ലാം എല്ലാമായ നമ്മുടെ ഒരു അഭയകേന്ദ്രം ഷെയ്ഖുന താജുൽ ഉലമ അവരുടെ ആ വഫാത്തിൻ്റെ ശേഷം അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. നമുക്ക് അള്ളാഹു കനിഞ്ഞേകിയ സയ്യദവറുകൾ സയ്യദ് ഫസിൽ കോയമ്മത്തങ്ങൾ അവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഒന്നേരായ നമ്മുടെയെല്ലാം ഉസ്താദ് അഹമ്മദ് ബാബ ഉസ്താദ് ദർഗാ കമ്മിറ്റി പ്രസിഡന്റ് ഉ കെ ഹംസ അവറുകൾ മറ്റ് പണ്ഡിതന്മാർ ഉമറാക്കൾ പ്രിയപ്പെട്ട സഹോദര സഹോദരികൾ അർഹമുർ റാഹിമീനായ റബ്ബു സുബ്ഹാനഹു വ തആല നാം ഇരിക്കുന്നതും നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു അവന് പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലിൽ അള്ളാഹു ചേർത്തി തരുമാറാകട്ടെ. ഒരു സുദീർഘമായി സംസാരിക്കാൻ അല്ല ഞാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മുന്നിൽ വലിയ നമ്മയേവരും കാത്തിരിക്കുന്ന നമ്മയേവരെയും ധന്യമാക്കുന്ന ഇവിടെ ഒരു പ്രഭാഷണം ഇവിടെ നടക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ഒന്നരായ പേരോട് ഉസ്താദ് വേഗം അവർ വന്നെത്തും, അതാണ് നാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതോടൊപ്പം ബായാർ എംബിച്ചുക്കോയ തങ്ങൾ അവരുടെ നിർദ്ദേശങ്ങളുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അള്ളാഹു സന്തോഷത്തിലും ഖൈറിലും അള്ളാഹു ആക്കി തീരുമാറാകട്ടെ. ഞാൻ ചെറിയ ഒരു കുറഞ്ഞ സമയത്ത് വെച്ച് കുറഞ്ഞ ഒന്ന് രണ്ട് വിഷയങ്ങൾ എന്നെ ഇവിടെ ഉസ്താദന്മാരുടെയും സയ്യിദന്മാരുടെയും നിങ്ങളെ മുന്നിൽ വെച്ച് ദർഗാ കമ്മിറ്റി ഒരു ഉപസ്ഥിതിക്ക് വേണ്ടി തിരഞ്ഞെടുത്തതിന് വേണ്ടി ഒരു നന്ദിയായും കൊണ്ട് മാത്രം, ഞാനൊരു അർഹത ഉള്ളവനായിട്ടല്ല, അതിനൊരു നന്ദിയായിട്ട് മാത്രം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദനി തങ്ങളും ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അവിടെ ഉറൂസോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന നമ്മുടെ മഹത്തായ പരിപാടികൾ അതിൻ്റെ സമാപന ദിവസത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സമയങ്ങൾ ഏറ്റവും ഭംഗിയായി ഏറ്റവും നല്ല നിലക്ക് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിച്ചു തന്നു. ഇതിലേറെ ഇനി വരുന്ന ദിവസങ്ങളിൽ അള്ളാഹു വിജയത്തിലും സന്തോഷത്തിലും അള്ളാഹു ആക്കി തരുമാറാകട്ടെ. ഏതാനും ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ കൊല്ലത്തെ നമ്മുടെ ഉറൂസ് പരിപാടി സമാപിക്കാൻ വേണ്ടി പോവുകയാണ്. എനി സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദനി തങ്ങളുടെ ഇങ്ങനെ
ദൈവമക്കളെ, ഇങ്ങനെയുള്ള ഒരു മഹാസദസ്, ഇങ്ങനെയുള്ള ഒരു ഈ ഒരു സംഗമം, ഇതുപോലെയുള്ള ഒരു ഉറൂസിന് വേണ്ടി നാം ഒരു 5 വർഷം ഇനി കാത്തിരിക്കേണ്ടി വരും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും ആയുസ്സും അല്ലാഹു ഏറ്റുതരുമാറാകട്ടെ. കഴിഞ്ഞ ഒരു 5 വർഷത്തിന്റെ ഇടയിൽ ഈ ഉറൂസ് 5 വർഷമാകുമ്പോൾ നടക്കുമ്പോൾ ഇവിടെ നമ്മ വിട്ടുപിരിഞ്ഞ മഹാന്മാരായ പല മഹത്തുക്കൾ, ഒന്നിരായ താജുൽ ഉലമ, അതുപോലെ നൂറുൽ ഉലമ, അള്ളാഹു അവരുടെ ദർജ ദുനിയാവിൽ ഒരുപാട് അള്ളാഹു അവർക്ക് മഹത്വങ്ങളും സ്ഥാനങ്ങളും നൽകിയതിട്ടുണ്ട്. അതിൽ ഉപരി അള്ളാഹു പരലോകത്തിൽ അവർക്ക് സ്ഥാനവും ദർജയും അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മെ ദീനും ദുനിയാവും ആഖിറവും അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും അതുപോലെ നമ്മുടെ എല്ലാ നമ്മുടെ നാട്ടിലും നമ്മുടെ മഹല്ലത്തിലുമുള്ള എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്തു തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരുപാട് അതുപോലത്ത മഹാന്മാരായ പണ്ഡിതന്മാർ കേരളത്തിലും കർണാടകത്തിലും അറിയപ്പെട്ട മഹത്തുക്കളായ, ഇന്നത്തെ വിഷയം ഇഖ്ലാസ്. ഇബാദത്തുകളിൽ നമുക്ക് ആത്മാർത്ഥത വേണം, ഇഖ്ലാസ് വേണം എന്നുള്ള അവരെ പോലത്തെ ഇഖ്ലാസിന്റെ നിറകുടമായ പണ്ഡിതന്മാർ ഇനി ലോകത്ത് നമുക്ക് കാണാനില്ല. അതുപോലത്തെ മഹത്തുക്കളാണ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. പ്രിയപ്പെട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, കാലം നീങ്ങും തോറും ഒരുപാട് നമ്മുടെ ദീനിനോടുള്ള, പരിശുദ്ധമ ഇസ്ലാമിനോടുള്ള, അതുപോലെ ഇസ്ലാം ശരീഅത്ത് നിയമങ്ങളോടുള്ള ബഹുമാനങ്ങളും ആദരവുകളും കുറഞ്ഞു കുറഞ്ഞു വരുന്ന കാലങ്ങളാണ്. പണ്ടുപോലെയുള്ള ആദരവുകളും ബഹുമാനങ്ങളും ഇന്ന് കുറെ മുമ്പുള്ള വയസ്സന്മാരോട് ചോദിച്ചാൽ നമുക്കില്ല. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന ആ ബഹുമാനം ആദരവാണ്. അതുപോലെ ഒതുവെടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്, ഇതുപോലത്തെ പലതിലും നമുക്ക് എണ്ണിക്കണക്കാക്കിയാൽ അതിന്റെ ആ ബഹുമാനങ്ങളും ആദരവും, അതോടുകൂടെയുള്ള ആ മഹാന്മാരോടുള്ള ബഹുമാനങ്ങളും, ദീനോടും ദീന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന മഹാന്മാരോടുള്ള ആ ഇത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാലമാണ്. ഏറ്റവും ഞാൻ ഉണർത്തുന്നു, ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു സഹാബത്തിന്റെ കൂട്ടത്തിൽ വെച്ച് അവസാനമായി വഫാത്തായി പോയ ഒരാളാണ്. ബസ്രയിൽ വെച്ച് 110 വർഷത്തിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂല് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ 10 വയസ്സുള്ള പ്രായമായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്. 10 വർഷം ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖിദ്മത്ത് ചെയ്ത. ഇതുകൊണ്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അഭിമാനം പറയുകയുണ്ടായി, സന്തോഷം പറയുകയുണ്ടായി. ഒരു 10 വർഷം ഹബീബായ നബീന്റെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു എനിക്ക് എത്തിച്ചു തന്നു എന്നുള്ള വിഷയത്തിൽ പലപ്പോഴും പവർ അഭിമാനം പറയുകയുണ്ടായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു താബിഈങ്ങളുടെ കാലത്ത് ജീവിക്കുമ്പോൾ, അന്ന് ഹിജ്റ കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് കുറഞ്ഞ വർഷങ്ങൾ പിന്നിട്ടാണ് 1st നൂറ്റാണ്ടിൽ വെച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ആ അന്നുള്ള ജനങ്ങളെ പറ്റി പറയുന്നു, ഇന്നക്കുല്ല തഅമലൂന അഅമല വഹിയ അദഖു ഫീ അയ്യുനിക്കും കുന്നാ നഊദു ഫീ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുബിഖാത്. നിങ്ങൾ ഇന്ന് ചില പ്രവർത്തനങ്ങൾ ചെയ്യും, ചില വിഷയങ്ങൾ നിങ്ങൾ ചെയ്യുന്നു, അത് ഏറ്റവും വലിയ താബിഈങ്ങൾ, കിബാറു താബിഈങ്ങളുടെ കാലമാണത്. അവരെ പിൻപറ്റി ജീവിക്കുന്ന ജനങ്ങളോടാണ് ഇത് പറയുന്നത്. നിങ്ങൾ ചില വിഷയങ്ങൾ നിങ്ങൾ ചെയ്യുന്നു, അത് ആ കാര്യത്തിൽ സാരമില്ല എന്ന് നിങ്ങൾ വെക്കുന്നു. അത് ചെറിയ വിഷയമല്ലേ, അതൊരു സുന്നത്തല്ലേ, അല്ലെങ്കിൽ അതൊരു കറാഹത്തല്ലേ, അല്ലെങ്കിൽ അത് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ എന്തേ, അതൊരു ഫറളായ കാര്യമല്ലല്ലോ എന്നുള്ള നിലക്ക് ഒരു ഉദാഹരണത്തിൽ ഇങ്ങനെ നീ ചെറിയ നിസ്സാരമായി നിങ്ങൾ കാണുന്ന ചില കാര്യങ്ങൾ. കുന്നാ നഊദു ഫീ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുബിഖാത്. ഇത് ബന്ദോഷമായിട്ടാണ് ഞങ്ങൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഞങ്ങൾ കണ്ടിരുന്നത്, വലിയ ഒരു ദോഷമായിട്ടാണ്.
അതുകൊണ്ടാണ് പണ്ടുള്ള കുറച്ച് പ്രായമുള്ള ആലിമീങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ നിന്നിട്ട് പോരായ്മ വരുമ്പോൾ അവർ ഗൗരവത്തോടുകൂടി അത് പറയും. ഇവിടെ താജുൽ ഉലമ എങ്ങനെയാ, വലിയ ഗൗരവത്തോടുകൂടി അത് പറയും. അതോടുകൂടി ജനങ്ങളോട് വാത്സല്യ സ്നേഹവും അവർക്കുണ്ട്. സ്നേഹമില്ലാതെയല്ല മുമ്പുള്ള ആലിമീങ്ങൾ എങ്ങനെയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അങ്ങനെ أهل أمته فيه رزم التيه كالليس هل مهل أشبال في أجمي حبيب آيا شرف الخلق محمد الرسول الله صلى الله عليه وسلم تنقل ഈ സമൂഹത്തെ വാർത്തിയെടുത്തത് അഥവാ സ്വഹാബത്തിനെ വാർത്തിയെടുത്തത് അതിന്റെ ശേഷം ഖിയാമത്ത് നാളെ വരുന്ന ഏത് യുഗത്തിൽ താമസിക്കുന്ന ജനങ്ങളാകട്ടെ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂല് മനസ്സിലാക്കുകയും അതിന് പരിഹാരം ഇവിടെ കാണിച്ചു കൊടുക്കുകയും അതിന് വേണ്ടിയുള്ള എല്ലാ വിഷയങ്ങളും നിർദ്ദേശിക്കുകയും ചെയ്ത അഷറഫുൽ ഖൽഖ് തങ്ങൾ ഒരു സിംഹം മരക്കൂട്ടത്തിന്റെ ഇടയിൽ കുട്ടികളുള്ള കുഞ്ഞുങ്ങളുള്ള സിംഹത്തിന്റെ പോലെയാണ്. ആ സിംഹം ആ മലന്റെ ഭാഗത്തേക്ക് മറ്റൊരു മൃഗത്തെയും കടക്കാൻ വേണ്ടി സമ്മതിക്കുകയില്ല, തന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചു പോകുമെന്ന് വിളിച്ചിട്ട്. അതുപോലെയാണ് ഏത് യുഗങ്ങൾ ഇവിടെ വന്നാലും സുന്നത്ത് ജമാഅത്തിൽ നിന്നിട്ട് വ്യഭിചരിച്ചു പോകാതെ അഥവാ യഥാർത്ഥ ഇസ്ലാമിൽ നിന്നിട്ട് വ്യഭിചരിച്ചു പോകാതെ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ജനങ്ങൾ നിലനിൽക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിശുദ്ധമായ ദീൻ ഇവിടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഇരിക്കുന്ന സുഹൃത്തുക്കളെ, അതോടുകൂടി നമ്മോട് വാത്സല്യ സ്നേഹമാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വമാത്തി ഖൈറുല്ലക്കും ഹയാത്തി ഖൈറുല്ലക്കും വമമാത്തി ഖൈറുല്ലക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് ഗുണമാണ്, എന്റെ മരണം നിങ്ങൾക്ക് ഗുണമാണ്. ഞാൻ മരണപ്പെട്ടു പോയതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ കണ്ടുവരുന്നു, എനിക്ക് കാണിക്കപ്പെടുന്നു, ഞാൻ അത് കാണുന്നു. ഇൻ വജത്തു ഖൈറ, നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്തതായിട്ട് ഞാൻ എത്തിച്ചാൽ ഹമിത്തുല്ലാഹ, അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു, ഞാൻ സന്തോഷിക്കുന്നു, എനിക്ക് വല്ലാത്ത സന്തോഷമാണ് നിങ്ങൾ നല്ലത് ചെയ്യുന്നതിൽ. അവ വൈറദാലിക്ക, അതല്ലാത്ത മോശമായ കാര്യമാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിന് ചോദിക്കുന്നു. ഹബീബായ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞു, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരും, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസികും, മനുഷ്യവർഗത്തിൽ നിന്ന് ഒരു റസൂലിനെ റസൂല് നിങ്ങൾക്ക് വരികയും അസീസുൻ അലൈക്കും മാ ലഖദ് ജാഅക്കും റസൂലുൻ അസീസുൻ അലൈക്കും മാ അനിതുൻ ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അള്ളാഹുവിന്റെ റസൂലിന് വലിയ വിഷമമുള്ള കാര്യമാണ്. നിങ്ങളുടെ ഈമാനിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂല് വലിയ അത്യാഗ്രഹിയാണ്. നിങ്ങൾ നല്ലവരായി ഈമാനുള്ളവരായി ജീവിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂല് വലിയ സന്തോഷിക്കുന്ന റസൂലാണ്, റഊഫുർ റഹീമാണ്, അങ്ങേയറ്റം കൃപയുള്ള ആളാണ്. അള്ളാഹുവിന്റെ നാമം 99 അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട റഊഫുർ റഹീം എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു. പക്ഷേ ആ റഊഫുർ റഹീമും അള്ളാഹുവിന്റെ റസൂലിന്റെ റഊഫുർ റഹീമായിട്ട് വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ റഊഫുർ റഹീം എന്നുള്ള സിഫത്ത് അത് പടക്കപ്പെട്ടതല്ല, അത് പണ്ടുപണ്ടേയുള്ള സിഫത്താണ്. ആരും കൊടുത്തതല്ല, ആരും കനിച്ചതല്ല, ഇത് അള്ളാഹു കൊടുത്ത ഒരു സിഫത്താണ്. അതുകൊണ്ട് അള്ളാഹു കൊടുത്ത റഊഫുർ റഹീം എന്നുള്ള സിഫത്ത് ഉള്ള ആളാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് ബഹുമാനങ്ങൾ ആദരവുകളും മര്യാദകളും ഇസ്ലാമിനോടുള്ള കുറയാതെ അതിനെ കാത്തുസൂക്ഷിക്കുന്ന ഒരു കാലം ഇനി വരുന്ന കാലങ്ങളിൽ വളരെയധികം കുറവാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒരു ദീർഘിച്ച് സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല, ഞാനൊരു സംഭവം പറഞ്ഞ് ഞാൻ നിർത്താൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അജല്ലി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വലിയ ആരിഫുമായ ഷെയ്ഖ് അജല്ലി റളിയല്ലാഹു തആല അൻഹു
എടുക്കുന്ന സമയത്ത് കൈവിരലിന്റെ തിക്ക് അകറ്റുക എന്നുള്ള ഒരു സുന്നത്ത് മറന്നുപോയി. അത് ഉതെടുക്കുന്ന സമയത്തുള്ള ഒരു പ്രത്യേകമായ ഒരു സുന്നത്താണ്. പലപ്പോഴും അത് ഓർമ്മയില്ലാതെയോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടോ അറിയാതെയോ വിട്ടുപോകുന്ന സുന്നത്തുകളാണ് അധിക പേരുകളും. ഈ ഷെയ്ഖ് അജൽ എന്നവർക്ക് കൈവിരലിന്റെ തിക്ക് അകറ്റുന്ന ചിറ്റ് ആ സുന്നത്ത് മറന്നുപോവുകയും പെട്ടെന്നത് ഓർമ്മ വരികയും രണ്ടാമത് പുതുക്കുന്ന ഒരു പുതിയ ആദ്യത്തെ ഒന്ന് ഉള്ളതോടുകൂടി രണ്ടാമത്തെ ഒരു നിസ്കാരത്തിന് ഒന്നു പുതുക്കുന്ന സുന്നത്തായ ഒന്നുവിലാണ് ഇത് മറന്നുപോയത്. ഈ സംഭവം കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞതിന്റെ ശേഷം ഷെയ്ഖ് മൊഈനുദ്ദീൻ തങ്ങൾ ഷെയ്ഖ് അജൽ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു. സുഖവിവരങ്ങൾ ചോദിച്ച സമയത്ത് പറയാനുണ്ടായിരുന്നത് അനഫി ഹൈറത്തിൻ, ഞാൻ പരിഭ്രമത്തിലാണ്, ഞാൻ ദുഃഖത്തിലാണ്, ഞാൻ ബേദാറിലാണ്. ഫീ ദാലിക്കൽ വഖ്തില്ലദി നസീതു തഹ്ലീൽ അസാബിഇ, കൈവിരലിന്റെ തിക്കകറ്റാൻ വേണ്ടി ആ സുന്നത്ത് മറന്നുപോയ ആ നാള് മുതൽ ഇതുവരെ ഞാൻ പരിഭ്രമത്തിലാണ്, ഞാൻ ബേദാറിലാണ്, ദുഃഖത്തിലാണ്, സങ്കടത്തിലാണ്. കൈഫ ഉലാഖീ വജ്ഹ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നാളെ ആഖിറത്തിൽ ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ മുഖത്തിന് ഞാൻ എങ്ങനെ കാണുന്നത്? ആ സുന്നത്തിനെ ഞാൻ എടുക്കാതെ ഹബീബായ നബിന്റെ സുന്നത്തിനോടുള്ള ബഹുമാനവും ആദരവും കുറഞ്ഞു കണ്ടവനായി ഞാൻ ആയതിന്റെ പേരിൽ ഞാൻ എങ്ങനെ കാണുമെന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അജൽ റളിയല്ലാഹു തആല എന്ന് പറയുന്നു. മഹാന്മാരുടെ ജീവിതം അതായിരുന്നു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലത്തെ മഹാന്മാരായ ആത്മാർത്ഥതയുള്ള ഇസ്ലാമിനോട് വലിയ ബഹുമാനവും ആദരവുമുള്ള പണ്ഡിതന്മാരാണ് ഈ അഞ്ചു വർഷത്തിന്റെ ഇടയ്ക്ക് നമ്മിൽ നിട്ട് വിട്ടുപിരിഞ്ഞു പോയത്. ഇനി ഒരു അഞ്ചു വർഷം വരുമ്പോൾ ഇത് കുറഞ്ഞു കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മിൽ നിട്ട് കാലഘട്ടം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സയ്യിദി സമാനു അലാ ഉമ്മത്തി അസ്സാബിറു ഫീഹി അലാ ദീനിഹിം കൽ ഖാബിലി അലൽ ജംരി, പ്രകേ ഒരു കാലം വരാനുണ്ട് ഖിയാമത്തെ നാളിൽ ദീനിൽ ഒരാൾ ക്ഷമിച്ച് ആ ദീനി മുറുകെ പൊടിച്ച് നിൽക്കുന്നത് ഉള്ളങ്കയിൽ തീക്കണൽ വെച്ച് നിൽക്കുന്നത് പോലെയുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അവനിക്ക് ഉണ്ടാകും. ആ മനുഷ്യൻ എത്ര മശക്കത്തോടുകൂടി അത് പിടിച്ചു നിൽക്കുന്നു, അതുപോലെ ദീനിനെ പിടിച്ചു നിൽക്കുന്ന ആൾക്ക് ഉണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എന്റെ പ്രിയപ്പെട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. അതുകൊണ്ട് നാം എല്ലാവരും ആ ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സുന്നത്തുകളും പരിശുദ്ധമായ ദീനിന്റെ എല്ലാ കാര്യങ്ങളും ചെറുതാകട്ടെ വലുതാകട്ടെ വലിയ ബഹുമാനത്തോടും ആദരവോടും കാണുമ്പോൾ മാത്രമേ നമ്മുടെ ഈമാനിന്റെ ഫവറ് അത് ലഭിക്കുകയുള്ളൂ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദനി തങ്ങളോട് നാം വന്നുകൊണ്ട് പല ആവലാതികളും സങ്കടങ്ങളും പറയുന്നു. അവിടെ കറാമത്ത് കൊണ്ട് പല കാര്യങ്ങളും ഇവിടെ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. അതുകൊണ്ടാണ് ഇത്ര ജനബലി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പണ്ട് കുറച്ച് പ്രായമുള്ള ആൾക്കാർ തുടക്കത്തിൽ കണ്ടതുപോലെയല്ല ഇന്ന്. ഇന്ന് വളരെയധികം പുരോഗമനത്തിലും വളരെയധികം സന്തോഷത്തിലുമുള്ള ഒരു നിലപാടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കറാമത്തുടേ ആ സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദനി തങ്ങൾക്ക് പോയി നാം സലാം ചൊല്ലുമ്പോൾ നമ്മുടെ സലാമ് നല്ല നിലക്ക് മടക്കുകയും നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ആ ഈമാനും മനസ്സും അദബും മര്യാദയും നമ്മളെടുത്ത് ഉണ്ടാവുകയും വേണം. ഇല്ലെങ്കിൽ നമ്മുടെ അദബ് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ഈമാന് നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ സഖത്ത മൻ സഖത്ത ഇല്ലാ ബിതർക്കിൽ ഹുറുമ, വീണവൻ വീണുപോയിട്ടില്ല, തായോൻ ഈമാന് നഷ്ടപ്പെട്ടു പോയവൻ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഇല്ലാ ബി തർക്കിൽ ഹുറുമ, ആ ബഹുമാനത്തെ വൈക്കല് കൊണ്ടല്ലാതെ. അതുകൊണ്ട് ബഹുമാനമുള്ളവർ ആയിത്തീരും, ബഹുമാനിക്കപ്പെടുന്ന വസ്തുവിനെ ബഹുമാനിക്കപ്പെടുന്നവർ നാം ആയിത്തീരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എന്റെ സംസാരത്തിൽ ഞാൻ നീട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കൊരുപാട് നമ്മുടെ പിൻതലമുറയെ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സ്ഥാപനങ്ങൾ സയ്യിദ് മുഹമ്മദ് ഷെരീഫുൽ മദനി തങ്ങളുടെ ദർഗാ കമ്മിറ്റിന്റെ കീഴിൽ ഇന്ന് ദഅവ കോളേജ് നടക്കുന്നു, ഹിഫ്ളു ഖുർആൻ കോളേജ് നടക്കുന്നു,
വളരെയധികം ഭംഗിയായ നിലക്ക് അത് നടക്കുന്നു. അത് നമ്മുടെ മക്കളെ ആ ചിട്ടയിൽ വളർത്താൻ വേണ്ടി എത്രയോ ദഅവ കോളേജുണ്ട്. സയ്യിദ് മുഹമ്മദ് ഷരീഫിൽ മദനി തങ്ങളുടെ ചാരത്തുള്ള ഇരിക്കുന്ന ഈ ഇൽമിന്റെ കോളേജുകളും ഈ സ്ഥാപനങ്ങളും വളരെയധികം ബർക്കത്തും മഹത്വം ഉള്ളതുകൊണ്ടാണ് എന്നെ പോലത്തെ ആൾക്കാർ ഒന്നും അറിയുന്നില്ലെങ്കിൽ ഈ വേദിയിൽ നിൽക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത് തന്നെ അവരുടെ ഒരു മഹത്തായ ഒരു കറാമത്താണ്. അതുകൊണ്ട് നമ്മുടെ അറബി കോളേജ് എല്ലാ ഓരോ ആൾക്കാരും സയ്യിദ് മദനി അറബി കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നമ്മുടെ വീട്ടിൽ ഉണ്ടാകണം എന്നുള്ള മനസ്ഥിതി നമുക്കുണ്ടാകണം. ആ സയ്യിദ് മുഹമ്മദ് ഷരീഫ് മദനി തങ്ങളുടെ ബർക്കത്തും അതുപോലെ ബഹുമാനപ്പെട്ട ഒന്നിരായ താജുൽ ഉലമയുടെ ആ പൊരുത്തവും. ഒരു പൈസയും ചെലവിടാതെ തന്നെ ആ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നു വരുന്നു. അള്ളാഹു ആ മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. ഓരോ കാലങ്ങൾ വരുമ്പോൾ ആ നടത്തിപ്പിന് പറ്റിയ ആൾക്കാരെ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളുടെ കറാമത്ത് കൊണ്ട് ഇവിടെ അള്ളാഹു തആല അതിലേക്ക് ഉണ്ടാക്കുകയാണ്. ഓരോ സന്ദർഭം വരുമ്പോൾ അതാത് കാലത്തിന് ആര് വേണം അത് നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി, ആ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് ചെയ്തു തന്ന് നമ്മളെ നിയന്ത്രിച്ചു പോകുന്ന സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങൾ. ഞാൻ ഈ കോളേജിൽ നിന്നിട്ട് പാസ്സായി പോകുന്ന സമയത്ത് ഷെയ്ഖുന അവരോട് താജുൽ ഉലമയോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞ് അതിൻ്റെ ശേഷം ഞാൻ വന്ന് സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളുടെ ഹളറത്തിൽ ഞാൻ കുന്നിലപ്പള്ളിയിലേക്കാണ് മുദ്രിസായിട്ട് പോകുന്നത്, ഉപ്പളത്തെ കുന്നിലപ്പള്ളിയിലേക്കാണ്. അപ്പൊ എല്ലാവരും പേടിച്ച് പോയാൽ ഒരു മാസത്തിൽ അധികം അവിടെ നിൽക്കാൻ വേണ്ടി സാധിക്കാത്ത സ്ഥലമാണ്. ഞാനാണെങ്കിൽ തീരെ ഒരു വിഷയത്തിലും കഴിവില്ലാത്തവനാണ്. ഞാനെങ്ങനെ പോയി ആ സ്ഥലത്ത് നിൽക്കും? ഞാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളെടുത്ത് ഞാൻ ദുആ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ തോറ്റുപോകുന്ന വിഷയമല്ല, ഞാൻ ഒരു മദനി എന്നുള്ള നിലക്ക് തോറ്റുപോയാൽ ഈ മഹത്തായ സ്ഥാപനത്തിനാണ് അതിൻ്റെ കുറവ് വരുന്നത്. അതുകൊണ്ട് വരുത്താതിരിക്കാൻ വേണ്ടി എന്നെ നല്ല കാര്യങ്ങളിൽ കൂടെ എനിക്ക് കാണിച്ചു തരികയും എനിക്ക് നിർദ്ദേശിക്കുകയും ആ വിഷയത്തിലൂടെ എന്നെ തദ്വീർ ചെയ്ത് നിയന്ത്രിക്കുകയും വേണമെന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ 6 കൊല്ലക്കാലം മുറിയാതെ താജുൽ ഉലമയും വന്ന് അവിടെ ദർസ് തുടങ്ങിത്തന്ന് നല്ല നിലക്ക് പൂർത്തിയായ നിലക്ക് ഇന്ന് ഇതുവരെ 1.5 മണിക്കൂർ ദർസ് ഇല്ലാണ്ട് ആകുന്ന ഒരു ദിവസം ഒരു ഇല്ലാത്ത നിലക്ക് അള്ളാഹു തആല ചെയ്തു തന്ന സയ്യിദ് മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങളെ ഒരു കഴിവും ഇല്ലാത്തവർക്ക് ഒരുപാട് മഹത്തായ കഴിവുകൾ ഈ കോളേജിൽ നിന്നിട്ട് വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ കൊടുത്ത സയ്യിദ് മുഹമ്മദ് ഷരീഫ് തങ്ങളുടെ കശ്ഫ് കറാമത്തുകൾ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ടാണ് ഈ ജനങ്ങളെല്ലാം വരുന്നത്. പലപ്പോഴും നമ്മൾ വന്ന് ഉറൂസിന്റെ നല്ല നല്ല വയലിന്റെ മജ്ലിസ് ഇവിടെ നടക്കുന്നു, അതുപോലെ പഴയ സിയാറത്ത് ഇവിടെ നടക്കുന്നു. ഇതിലൊന്നും വരാതെ ആ പുറത്തുള്ള വിനോദ കാര്യങ്ങളും മറ്റതിലും ഏർപ്പെട്ടു പോകുന്ന ചിലരെയും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരിക്കലും അത് ഒരു ശരിയായ ഒരു മനസ്ഥിതിയുള്ള ഒരു ശരിയായ ഒരു കാര്യമല്ല. അത് തീർച്ചയായും നാം ഈ മഹത്തുക്കളെ ഇവിടെ കിടക്കുന്നവരെ അവഗണിച്ചതുപോലെ അവരെ താഴ്ത്തിയതുപോലെ ആയിരിക്കും. അള്ളാഹു തആല കാത്തു സലാമത്താക്കി തരുമാറാകട്ടെ. എന്നോട് ഇതിനെ ഇന്നലെ ഞങ്ങൾ സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന ബിൽഡിങ്ങിന്റെ പണിയെടുക്കുന്ന മേസ്തിരി പറഞ്ഞു. അയാൾ ഒരു ഐത്തപ്പ മേസ്തിരി എന്ന് പറയുന്ന ഒരു മേസ്തിരിയാണ്. അയാൾ പറഞ്ഞു, നിങ്ങൾ ഉള്ളാളത്തേക്ക് പോയി ഞാൻ എന്നോട് കേട്ടു. ഞാൻ ഉള്ളാളത്തേക്ക് പോയി, ഞാൻ ഇല്ലായിരുന്നു, വന്നതിന് ശേഷം ഉള്ളാളത്ത് പോയി. അപ്പം ഞാനും പോയി ഉള്ളാളത്ത് പോയി. അപ്പൊ ഞാൻ തമാശക്ക് പറഞ്ഞു, നിങ്ങൾ ഉള്ളാളത്ത് പോയാലേ അവിടെ ഉള്ള ചരിമുരിയും അല്ലെങ്കിൽ മറ്റെല്ലാം തിന്നിട്ട് വന്നതായിരിക്കുമല്ലേ, ഞങ്ങൾ പോയാൽ അങ്ങനെയല്ല എന്ന് തമാശക്ക് അയാൾ പറയുമ്പോൾ അയാള് 2 ചീട്ടെടുത്ത് 2 ദിവസം വന്ന ചീട്ടെടുത്ത് എനിക്ക് കാണിച്ചു തന്നു. ഓരോ ദിവസം 1000 ഉറുപ്പിക ദർഗാ കമ്മിറ്റിയിൽ കൊടുത്ത് ആ റെസിപ്റ്റ് അദ്ദേഹത്തെ, അവരും അമുസ്ലിമീങ്ങളായ സഹോദരന്മാർ, അവർ ബഹുമാനിക്കുന്ന ആ ബഹുമാനം പോലും ചില മുസ്ലിം എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്തോ ഒരു നിലക്ക് അത് കുറഞ്ഞു പോകുന്ന, അത് തീർച്ചയായും നാം അതിൽ ജാഗ്രതരാകേണ്ടതുണ്ട് എന്ന് മാത്രം സാന്ദർഭികമായി ഉണർത്തി. നമ്മുടെ മഹത്തുക്കളായ നമ്മുടെ ഉസ്താദ്മാർ അഹമ്മദ് ഉസ്താദുണ്ട്, തായക്കോട് ഉസ്താദുണ്ട്, അവരുടെ ബഹുമാനങ്ങളും കാര്യങ്ങളും ഏറെ പറയേണ്ടതില്ല. ദീർഘകാലം താജുൽ ഉലമയുടെ കീഴിൽ അവർ ജോലി ചെയ്ത
ആ മഹത്വം തന്നെ അവർക്ക് ധാരാളം മതി. അങ്ങനെയുള്ള മഹത്വക്കളായ ഉസ്താദന്മാർ നമ്മെ നിയന്ത്രിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് ഫസിൽ കോയമ്മ തങ്ങൾ നമുക്ക് എല്ലാവരും ആത്മീയമായ നിലയ്ക്ക് നമ്മളെല്ലാ കാര്യത്തിലും നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടി കടിവെള്ള ഏത് ഒരു വിഷയത്തിലും നാവ് കൊണ്ടൊന്ന് പറഞ്ഞാൽ തീർച്ചയായും അള്ളാഹു സ്വീകരിച്ചു പോകുന്ന മഹാൻ നിയന്ത്രിക്കാൻ നമ്മുടെ മുന്നിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ദർഗാ കമ്മിറ്റി, അതുപോലെ ഉറൂസ് കമ്മിറ്റി, ഇവിടെ സേവനം ചെയ്യുന്ന വോളണ്ടിയർ തുടങ്ങിയ ഈ ഒരുപാട് സേവനം ചെയ്ത ആൾക്കാരുണ്ട്, എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം സയ്യിദ് മുഹമ്മദ് ഷരീഫിൽ മദനി തങ്ങളെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നൽകുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും മഹത്തായ ആലിമീങ്ങളുടെ മഹാന്മാരായ ആലിമീങ്ങളുടെ ഇൽമു കേൾക്കാൻ വേണ്ടി സദസ്സിൽ